എല്ലാവർക്കും നമസ്കാരം. ഏഞ്ചൽ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് 5 കീസ് ഉപയോഗിച്ചുള്ള എക്സസൈസുകളാണ്, സി ഡി ഇ എഫ് ജി. ഇന്നത്തെ ക്ലാസ്സിനകത്ത് ജിയുടെ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന എ എന്ന കീയെ കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. എ എന്ന കീക്ക് നമ്മൾ ജിയിൽ ഉപയോഗിക്കുന്ന ലിറ്റിൽ ഫിംഗർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജിക്കും എയ്ക്കും ലിറ്റിൽ ഫിംഗർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ വ്യക്തമായിട്ട് ക്ലാസ്സിൽ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. അതുപോലെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ക്വാർട്ടർ റെസ്റ്റ് സൈൻ ഇതുപോലെയാണ്. ക്വാർട്ടർ റെസ്റ്റ്, ക്വാർട്ടർ റെസ്റ്റ് എന്ന് പറയുമ്പോൾ വൺ കൗണ്ട് ബ്രേക്ക് ചെയ്യുക, വൺ കൗണ്ട് നമ്മൾ കീയിൽ നിന്നും കൈയെടുക്കുക. അപ്പോൾ ഇതാണ് ക്വാർട്ടർ റെസ്റ്റ്. ക്വാർട്ടർ റെസ്റ്റ് സൈൻ നമ്മുടെ ആൽഫബറ്റിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തിരിക്കുകയാണ്. സ്റ്റാഫ് നൊട്ടേഷൻ ബേസിൽ നമ്മൾ പഠിക്കുമ്പോഴും ക്വാർട്ടർ റെസ്റ്റിൻ്റെ സൈൻ ഇതുപോലെ തന്നെയാണ്. അതുപോലെ റിപ്പീറ്റ് സൈൻ, ഡബിൾ ലൈൻ, അതുപോലെ പുറകുവശത്ത് രണ്ട് ഡോട്ട് ഉണ്ടെങ്കിൽ അത് റിപ്പീറ്റ് സൈനാണ്. അപ്പോൾ റിപ്പീറ്റ് സൈൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഇന്നു മുതൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എന്താണ് ലെഫ്റ്റ് ഹാൻഡിന് വേണ്ടി? സാധാരണ റൈറ്റ് ഹാൻഡ് തുടങ്ങി ഒരുപാട് മാസങ്ങളും വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിന് കോഴ്സുകൾ തുടങ്ങുന്നത്. എന്നാൽ നമ്മൾ അത്രയും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴേ തന്നെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡിൽ കോഡ്സിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഒരുമിച്ച് എക്സസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഒരുപോലെ മുമ്പോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഓക്കെ, നമ്മൾ പാട്ട് പഠിക്കുന്ന സമയങ്ങളിൽ പെട്ടെന്ന് സഡൻലി കുറേ കോഡ്സുകളൊക്കെ പഠിപ്പിക്കുമ്പം നമുക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മൾ ഒരുപാട് മുഷിഞ്ഞു പോകും. ആ ഒരു മുഷിച്ചൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ കോഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ മൂന്നാമതൊരു കാര്യം കൂടി നമ്മളിന്ന് ചെയ്യുന്നുണ്ട്, കോഡ്സ് ആൻഡ് ഫാമിലി കോഡ്സ്. നമ്മുടെ മ്യൂസിക് ക്ലാസ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അഥവാ കാതലായ ഒരു ഭാഗം തന്നെയാണ് കോഡ്സ് ആൻഡ് ഫാമിലി കോഡ്സ്. കോഡ്സ് ആൻഡ് ഫാമിലി കോഡ്സ് പഠിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു നമ്മുടെ ക്ലാസ് കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. ഓക്കെ, അപ്പോഴ് കോഡ്സ് ആൻഡ് ഫാമിലി കോഡ്സ് നമ്മളിന്ന് തുടങ്ങിയിരിക്കുകയാണ് രണ്ട് കൈ കൊണ്ടും. ഓക്കെ, അപ്പോൾ ലോവർ ഓക്ടീവിൽ നമ്മൾ അക്കംപനിമെൻറ്റ് ഓൺ ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് നമ്മൾ മൂന്നാമത്തെ ഓക്ടീവിൽ ഉപയോഗിക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ ഓക്ടീവിനകത്ത് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുമ്പോൾ അക്കംപനിമെൻറ്റ് ഓഫ് ചെയ്ത് രണ്ട് കൈ കൊണ്ടും പിയാനോ പ്ലേ ചെയ്ത് വായിക്കുന്നു. ഓക്കെ, അപ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വാർട്ടർ റെസ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, റിപ്പീറ്റ് സൈൻ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഫിംഗർ മൂവ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്നത്തെ എക്സസൈസിലെ ആദ്യത്തെ എക്സസൈസ് ഇൻകംപ്ലീറ്റ് മെഷറാണ്. അതിന് വരുന്ന ടൈമിംഗ് സിഗ്നേച്ചർ 3/4 ആണ്. ഇപ്പോൾ വാർഡ്സ് ഉപയോഗിക്കുക, ടെമ്പോ 70-80 ഒക്കെ മതി. അതുപോലെ രണ്ടാമത്തെ എക്സസൈസായ മെർലി, രണ്ടാമത്തെ എക്സസൈസിന് നമ്മൾ സ്വിംഗ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. മൂന്നാമത് എക്സസൈസ് നമ്മുടെ കോഡ്സ് ആണ്, മെട്രോണോം യൂസ് ചെയ്ത് വായിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ എക്സസൈസും നമ്മുടെ സ്റ്റെപ്സ് അനുസരിച്ച് തന്നെ ചെയ്യുക. ആദ്യം റൈറ്റ് ഹാൻഡ്, അത് കഴിഞ്ഞ് മെട്രോണോമിൻ്റെ കൂടെ, അത് കഴിഞ്ഞ് വിത്ത്, കോഡ്സ്, അത് കഴിഞ്ഞ് അവസാനം നമ്മൾ സ്റ്റൈലിൻ്റെ കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് വീഡിയോ അയച്ചു തരിക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എക്സസൈസിലോട്ട് ആദ്യം നമുക്ക് പോകാം. നമ്മളിത് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഇൻകംപ്ലീറ്റ് മെഷറിലുള്ള ഒരു എക്സസൈസ് ആണ്. അപ്പോൾ ഇവിടെ പുതിയതായിട്ട് നമുക്കൊരു കീ പഠിക്കേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ജി കഴിഞ്ഞുള്ള എ. നമുക്ക് താഴെ ഒരു എ കിട്ടുന്നുണ്ട്, ഈ എ അല്ല, ലോവർ എ അല്ല, നമ്മുടെ ഹയർ എ. അതായത് നമ്മുടെ മൂന്നാമത്തെ ഓക്ടീവിലെ ആറാമത്തെ കീ നമ്മളിന്ന് നമ്മുടെ എക്സസൈസിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. നോർമലി നമ്മൾ സി മുതൽ ജി വരെയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്, ഫൈവ് ഫിംഗേഴ്സ് ഉപയോഗിച്ച്. പിന്നെ നമ്മൾ എ എന്ന കീ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എ എന്ന കീക്ക് വേണ്ടിയിട്ട് നമ്മൾ ലിറ്റിൽ ഫിംഗർ തന്നെ യൂസ് ചെയ്യുകയാണ്. അതായത് ജിയിലും എയിലും ലിറ്റിൽ ഫിംഗർ തന്നെ യൂസ് ചെയ്യുന്നു.
അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സി പൊസിഷനിൽ ഒരു എക്സസൈസ് വരുമ്പോൾ ഒരു കീ ആഡ് ചെയ്യുവാണെങ്കിൽ, ഒരു കീ മാത്രം മുകളിലത്തെ സൈഡിൽ നിന്നും താഴത്തെ സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ നമ്മുടെ അഞ്ച് ഫിംഗറിൽ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ഫിംഗർ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ, മുകൾ വശത്തു നിന്ന് എ വരുവാണെങ്കിൽ നമ്മൾ ലിറ്റിൽ ഫിംഗർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ജിക്കും എയ്ക്കും ലിറ്റിൽ ഫിംഗർ തന്നെ. അതേസമയം നമ്മുടെ ലോവർ ബി വരുവാണെങ്കിൽ, ഇതുണ്ട് സിയുടെ താഴത്തെ, ഈ തമ്പ് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, നമുക്കിവിടെ ഫസ്റ്റ് ലൈനിൽ ഒരു എക്സസൈസ് കാണുന്നുണ്ട്. സി ഇ ജി സി എഫ് എ സി ഇ ജി സി എഫ് എ. ഇപ്പം നമുക്കിത് കൗണ്ടിങ്ങിൻ്റെ കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് കൗണ്ടിങ്ങിൻ്റെ കൂടെ ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടുന്നത്. ഇതൊരുപാട് നേരം ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്ത് കാണുന്ന അടുത്ത എക്സസൈസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കൗണ്ടിങ്ങിൻ്റെ കൂടെ ഇൻകംപ്ലീറ്റ് മെഷറാണ്, ടൈമിംഗ് സിഗ്നേച്ചർ 3-4 ആണ്. അപ്പോൾ 1-2-3 കൗണ്ടിംഗ് ആണ് വരുന്നത്. ഒന്നാമത്തെ മെഷറിനകത്ത് വന്നിരിക്കുന്ന നോട്ടിന് നമ്മൾ 1 കൗണ്ട് ചെയ്യത്തില്ല, 3 എന്നേ കൗണ്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, 1, 2, 3. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ ലൈനിൻ്റെ അഞ്ചാമത്തെ മെഷറിനകത്ത് ഒരു ക്വാർട്ടർ റെസ്റ്റ് വരുന്നുണ്ട്. അവിടെ 1 കൗണ്ട് റെസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ രണ്ടാമത്തെ ലൈനിൻ്റെ മൂന്നാമത്തെ മെഷറിനകത്തും ഒരു ക്വാർട്ടർ റെസ്റ്റ് വരുന്നുണ്ട്. അവിടെയും റെസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കണം. അതുപോലെ മൂന്നാമത്തെ ലൈനിനകത്ത് അഞ്ചാമത്തെ മെഷറിനകത്ത് ഒരു ക്വാർട്ടർ റെസ്റ്റ് സൈൻ വരുന്നുണ്ട്. അവിടെയും ക്വാർട്ടർ റെസ്റ്റ് കൊടുത്തേ വായിക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കീബോർഡിൻ്റെ മെട്രോണോമിൻ്റെ കൂടെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്റ്റൈൽ വാട്ട്സ് ആണ്. അതിൻ്റെ ടെമ്പോ 85 ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മെട്രോണോമിൻ്റെ കൂടെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ ഒരുപാട് നേരം പ്രാക്ടീസ് ചെയ്യുക മെട്രോണോമിൻ്റെ കൂടെ. ടൈമിംഗ് കറക്റ്റാക്കുക, ഫിംഗർ കറക്റ്റ് യൂസ് ചെയ്യുക. ഇനി നമുക്ക് കോഡ് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇൻകംപ്ലീറ്റ് മെഷറിനകത്ത് കോഡ് വരത്തില്ല. അതായത് നമ്മുടെ ഒന്നാമത്തെ മെഷറിനകത്തല്ല കോഡ് തുടങ്ങുന്നത്, രണ്ടാമത്തെ മെഷറിനകത്താണ്. അപ്പോൾ ഞാൻ കോഡ് ഷിഫ്റ്റ് ചെയ്ത് വായിക്കുകയാണ്. സി മേജർ കോഡുണ്ട്, G7 ഉണ്ട്, അതുപോലെ F മേജറുണ്ട്. ഇതാണ് വിത്ത് മെട്രോണോം. നമുക്കിനി ഒന്ന് സ്റ്റൈലിൻ്റെ കൂടെ ഒന്ന് ചെയ്ത് നോക്കാം.
ഇതാണ് നമ്മുടെ ബീറ്റിൻ്റെ കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്ന. നമുക്ക് ഇൻട്രോ ഇട്ട് കൊടുത്ത് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സോങ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കോഡ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് റൈറ്റ് ഹാൻഡിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു, ഇതിനകത്ത് കോഡ്സ് കുറവാണ്. ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതിനകത്ത് കോഡ്സുകൾ കൂടുതലുണ്ട്. അതായത് ഇനി അടുത്ത ഓരോ ക്ലാസ്സുകൾ വരുമ്പോഴും ലെഫ്റ്റ് ഹാൻഡ് എക്സസൈസിനുള്ള കോഡ്സുകൾ നമ്മൾ ഒരുപാട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ മെർലി എന്ന് പറയുന്ന ചെറിയൊരു എക്സസൈസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വെരി സിമ്പിളാണ്. ഓക്കെ, നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന വോയിസ് പിയാനോ ആണ്, റിതം റോക്കാണ് ഇതിനുവേണ്ടി സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ആദ്യം തന്നെ ഞാൻ ചെയ്ത് കാണിക്കുന്നത് കോഡ്സ് ആണ്. കോഡ്സ് എന്ന് പറയുമ്പോൾ ആദ്യം സി മേജറുണ്ട്, പിന്നെ ജി മേജറുണ്ട്, ഡി ജി ബി ആണ് ജി മേജർ. ഓക്കെ, ഈ രണ്ട് കോഡുകൾ മാത്രമേ ഇതിനകത്ത് ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു എക്സസൈസ് ആയതുകൊണ്ട്, അതായത് ലെഫ്റ്റ് ഹാൻഡിൻ്റെ സ്റ്റാർട്ടിങ് എക്സസൈസ് ആയതുകൊണ്ട് ഇതിനകത്ത് കോഡ്സ് കുറച്ച് തന്നിരിക്കുകയാണ്. മുന്നോട്ടുള്ള എല്ലാ ലെഫ്റ്റ് ഹാൻഡ് എക്സസൈസിനും, അതായത് ലെഫ്റ്റും റൈറ്റും വരുന്നുണ്ട്, പക്ഷേ റൈറ്റ് വെരി ഈസി ആയിരിക്കും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റൈറ്റ് ഹാൻഡ് ഈസി ആയിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് കുറച്ച് കോഡ്സ് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. റിപ്പീറ്റ് സൈൻ ഉണ്ട്. നമുക്കൊന്ന് ചെയ്തു നോക്കാം ബീറ്റിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എക്സസൈസ്. ഞാനൊന്ന് ഇൻട്രോ ഒക്കെ കൊടുത്ത് പ്ലേ ചെയ്യുവാണ്.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു എക്സസൈസ്. ഇതിനകത്ത് ലെഫ്റ്റ് ഹാൻഡിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് എക്സസൈസും വളരെ ഭംഗിയായിട്ട് ചെയ്യുക. നമ്മുടെ ഈ ക്ലാസ്സിൽ വേറൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, സി മേജർ എന്ന കോഡിൻ്റെ ഫാമിലി കോഡും റിലേറ്റീവ് കോഡും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ സി മേജർ വായിക്കുമ്പോൾ ആദ്യം എ സി എം ബി ഓൺ ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് ഓക്ടീവിനകത്ത് വായിക്കുമ്പോൾ ഇതുപോലെയാണ് വായിക്കേണ്ടത്, ഉണ്ടോ? സി ഇ ജി 1 2 3 4. എഫ് മേജർ സി എഫ് എ. എഫ് മേജർ വായിക്കാനുള്ള വേറൊരു രീതിയാണ് എഫ് എ സിയും വായിക്കാം. എന്നാൽ നമുക്ക് ഇവിടുന്ന് സി തുടങ്ങുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത കീസാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, സി എഫ് എ. അടുത്ത് വരുന്ന കോഡാണ് ജി മേജർ കോഡ്, ഡി ജി ബി. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്ന കോഡാണ് എ മൈനർ. ഓക്കെ, അപ്പോൾ നമ്മുടെ സി മേജറിൻ്റെ ഫാമിലി കോഡ് എന്ന് പറയുന്നത് സി എഫ് ജി. ഇതിൻ്റെ റിലേറ്റീവ് കോഡായിട്ട് വരുന്നതാണ് എ മൈനർ. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വായിക്കുമ്പോൾ അതിനൊരു പാറ്റേൺ ഉണ്ടാക്കുകയാണ്. ആദ്യം സി കൊടുക്കുന്നു, പിന്നെ എ മൈനർ കൊടുക്കുന്നു, അത് കഴിഞ്ഞ് എഫ് വായിക്കുന്നു, അത് കഴിഞ്ഞ് ജി. അപ്പോൾ എല്ലാത്തിനൊരു ടെമ്പോ കൊടുത്താൽ നല്ലതായിരിക്കും, മെട്രോണോം ടെമ്പോ. ഇപ്പോൾ ഞാൻ മെട്രോണോം തിരഞ്ഞെടുത്തിരിക്കുന്നത് 85 ആണ്. 80 ആയാലും കുഴപ്പമില്ല. അപ്പോൾ 80 ഞാൻ ഒരു ലെഫ്റ്റ് ഹാൻഡ് പാറ്റേൺ വായിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ഫിംഗറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലിറ്റിൽ മിഡിൽ തമ്പാണ് യൂസ് ചെയ്യുന്നത്, അതല്ലാതെ വേറെ ഫിംഗർ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഈ ഒരു രീതിയിൽ ഒരുപാട് നാൾ ലെഫ്റ്റ് ഹാൻഡ് തന്നെ ചെയ്യുക. അതിനുശേഷം റൈറ്റ് ഹാൻഡ് നമ്മുടെ മൂന്നാമത്തെ ഓക്ടീവിലാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്, ഉണ്ടോ? സെയിം പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ കൈയുടെ ആ ഫിംഗർ മാറും, തമ്പ് മിഡിൽ ലിറ്റിൽ. ഓക്കെ, ഇവിടെ മെട്രോണോം യൂസ് ചെയ്യുക, അക്കോമ്പാനിമെൻറ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ ലെഫ്റ്റും റൈറ്റും വേറെ വേറെ വായിച്ചു. അപ്പം ഇതിനെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരണം. ഒരുമിച്ച് കൊണ്ടുവരേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ ഒന്നാമത്തെ ഓക്ടീവിലും റൈറ്റ് ഹാൻഡ് നമ്മുടെ മൂന്നാമത്തെ ഓക്ടീവിലും വെച്ചാണ് വായിക്കുന്നത്. ഇപ്പോഴിവിടെ ശ്രദ്ധിക്കേണ്ടത് ഫിംഗർ കറക്റ്റ് ആയിരിക്കണം, അതുപോലെ കൗണ്ടിങ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കൗണ്ട് പറഞ്ഞ് വായിച്ചാലും കുഴപ്പമില്ല. ഞാൻ മെട്രോണോം ഒരല്പം കൂടെ കുറയ്ക്കുവാണ്. ലെഫ്റ്റ് ഹാൻഡ് ലോവർ ഓക്ടീവിലും റൈറ്റ് ഹാൻഡ് മിഡിൽ ഓക്ടീവിൽ, അതായത് മൂന്നാമത്തെ ഓക്ടീവിലുമാണ് നമ്മൾ പ്ലേ ചെയ്യുന്നതെങ്കിൽ അക്കോമ്പാനിമെൻറ് ഓൺ ചെയ്യുക. ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇനി നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് രണ്ടാമത്തെ ഓക്ടീവിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അക്കോമ്പാനിമെൻറ് ആവശ്യമില്ല. നമുക്ക് രണ്ട് കൈയും എന്താ പറയുക, ലെഫ്റ്റ് ഹാൻഡ് സെക്കൻഡ് ഓക്ടീവിലും റൈറ്റ് ഹാൻഡ് തേർഡ് ഓക്ടീവിലും വെച്ച് പിയാനോ തന്നെ ഓൺ ചെയ്ത് പ്ലേ ചെയ്യാവുന്നതാണ്. ഇതാ ഇതുപോലെ മെട്രോണോം യൂസ് ചെയ്യാം. Thank you.
ഓക്കെ. അപ്പോൾ ഈ ഒരു രീതി, അതായത് കോഡ്സ് ആൻഡ് ഫാമിലി കോഡ്സ്, നമ്മുടെ ഫാമിലി കോഡിലെ ഫസ്റ്റ് പാർട്ടാണ് നമുക്കപ്പോൾ ഇത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ സോങ്സുകളൊക്കെ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നത്. വളരെ നേരമെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതിലൊന്നും യാതൊരു പിശകും കാണിക്കരുത്. അതുകൊണ്ട് നല്ലോണം ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലാസ്. വളരെ നന്നായിട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ ചെറിയൊരു ബ്രേക്ക് തരികയാണ്.